ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിനെ പറ്റിയിട്ടുള്ളതാണ്. ബ്ലഡ് ലീഫ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ വിളിക്കുന്നത്. ഐറിസിൻ സ്റ്റെപ്സി എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിം. ഈ ചെടിയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലീവ്സിനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. ഈ ലീഫിൻ്റെ ഒരു ഭംഗി കൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ചെടി വളർത്തുന്നത്. ഇതിന് വേറൊരു കോമൺ ആയിട്ടൊരു നെയിമും കൂടി ഉണ്ട്, ബ്ലഡ് ലീഫ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഗിസാർഡ് എന്നും പറയാറുണ്ട്. നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഒരു അവയവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിക്കൻ ഗിസാർഡ് എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇത് പല തരത്തിലും പല വെറൈറ്റിയിലും ഒക്കെ ഉണ്ട്. എൻ്റെ കയ്യിലൊരു രണ്ട് വെറൈറ്റിയാണ് ഉള്ളത്. ഇതാണ് ആദ്യത്തെ ടൈപ്പ്. ഇതിൻ്റെ ഒരു കളറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പിങ്ക് കളറും അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ളൊരു ഗ്രീനാണ്. ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞതിനേക്കാൾ നല്ല നല്ല മെറൂണായിട്ടുള്ളൊരു കളറാണ്. അതും ഒരു ഗ്രീന് ഒരു പിങ്ക് കളറാണ് ഇതിൻ്റെ നടുക്കൂടെ പോകുന്നത്. ഇതേപോലെ തന്നെ ഗ്രീനും ഉണ്ട്, പക്ഷേ ആ വെറൈറ്റി നമുക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നൊരു മറ്റൊരു വെറൈറ്റിയാണ്. ഇതിന് നേരത്തെ കാണിച്ച അത്രയുടെ ഇലേൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ വരുന്നില്ല, വേറൊരു വെറൈറ്റിയാണ് വരുന്നത്. ഇതിൽ ഒരു ഗ്രീനിൻ്റെ ടച്ചും കൂടി വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ല വെയിലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെള്ളവും വേണ്ടൊരു ചെടി കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടുണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു ചെടിക്ക് ഇതിൻ്റെ ആയിട്ടുള്ളൊരു വെരിഗേഷൻസ് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ചെടി കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ലതുപോലെ തന്നെ ആ ഒരു ഷേപ്പും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് കളറും കൂടിയാണ് ഉള്ളത്. നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഇത് നല്ലൊരു റെഡ് കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ചെടിയിൽ തന്നെ നോക്കിയറിയാം നല്ലൊരു പിങ്ക് കളറും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറും ഉണ്ട്. ഇതിന് വെളിച്ചം കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫിനൊക്കെ കളറ് കുറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പം വെയിൽ ഈ ചെടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വെയിലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണ്ടത് കാര്യമാണ്. മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒന്ന് നമുക്ക് ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇത് ഈ ചെടിയിൽ നിന്ന് തൈ ഉണ്ടാവാറുണ്ട്, ആ തൈ കുഴിച്ചിട്ടിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ കുറച്ച് പീസുകളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുറ്റിച്ചെടി പോകുന്ന പോലെയാണ്, നമുക്ക് നന്നായിട്ട് ഇടക്കിടക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയിൽ ലീഫുകളൊക്കെ വളർന്നു വരുന്നതാണ്. ഞാനിതിൽ നിന്ന് കുറച്ച് കട്ടിങ്സുകൾ എടുക്കുന്നുണ്ട്, എന്നിട്ട് ഒരു പോട്ടിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന്. ആദ്യം നമുക്ക് പോട്ടി മിക്സ് ഒന്ന് കാണാം. ഈ ഒരു ചെറിയ പോട്ടാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. മെയിനായിട്ട് പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയുമാണ്. നമുക്ക് എന്ത് വേസ്റ്റും വളം വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. അടുക്കള വേസ്റ്റോ അതുപോലെ തന്നെ ആട്ടുംകാട്ടം അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ പോട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ചാണകപ്പൊടി ഉള്ളത് കൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്, അപ്പം നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് മണ്ണ് നീക്കിയിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് കെയറുകളൊന്നും വേണ്ടാത്ത ചെടിയാണ്. ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നല്ലൊരു ഷെയ്ഡിൽ വെച്ചതിന് ശേഷം ചെടി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. എല്ലാ പീസും നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി നനച്ചിട്ട് നമുക്ക് ഒന്ന് ഷെയ്ഡിൽ എടുത്ത് വെക്കാവുന്നതാണ്. രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് ചെടി ഒന്ന് പിടിച്ച് ഉഷാറായി വരുമ്പോൾ നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെടിയുടെ പരിപാലനം എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായി തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റാണ് ഇത്. നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഏരിയയിലൊക്കെ നല്ലൊരു ഡിസൈനിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബുഷി പ്ലാന്റായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.